ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിന്റെ റോക്കിംഗ് റിവിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോൾ സങ്കല്പനവും അതുപോലെ തന്നെ നമ്മൾ വാതക നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ ചോദ്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഏരിയകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന ഒരുപാട് ഏരിയകളിലേക്ക് ഇത് തുറക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ചോദ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 180 gram H2O അല്ലെ, അതിന്റെ മോളിക്കുലർ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് മക്കളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ആറ്റം, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾ. ഈ മൂന്ന് ചോദ്യങ്ങളാണ്. ഇനി മലയാളത്തിലാണെങ്കിൽ 180 gram ജലത്തിൽ എത്ര ആറ്റങ്ങളുണ്ട്, എത്ര തന്മാത്രകളുണ്ട്, എത്ര മോളുണ്ട്, ഈ മൂന്ന് ചോദ്യമാണ്. സാധാരണ എല്ലാ ഗതിയിലും ഈ മൂന്ന് ചോദ്യങ്ങൾ സിംഗിൾ ആയിട്ടൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ ആറ്റങ്ങൾ കാണാനോ അല്ലെങ്കിൽ മോളിക്യൂൾ കാണാനോ ഇങ്ങനെ സിംഗിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് മൂന്നും കൂടി ഒരുമിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പല കുട്ടികൾക്കൊരു ആശങ്ക ഉണ്ട് ഇത് എങ്ങനെയാണ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അതിന് മക്കൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന സാധനം എന്താണ് അല്ലെ, ആറ്റമാണോ മോളിക്യൂളാണോ എന്ന് തിരിച്ചറിയാം. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. മറന്നുപോരുത്, ആറ്റമാണോ മോളിക്യൂളാണോ എന്ന് തിരിച്ചറിയാം. സപ്പോസ് നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ H2O എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് നമുക്കറിയാം അതൊരു മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രയാണ് അല്ലെ. ചോദ്യം നോക്കും മക്കളെ, നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് ആറ്റമാണ് അല്ലെ, തന്നിരിക്കുന്നത് മോളിക്യൂളും ഫസ്റ്റ് ചോദ്യം ആറ്റവുമാണ്. എന്തോ ഒരു പൊരുത്തക്കേട് പോലെ ഉണ്ട് ഇല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ ചോദ്യം മോളിക്യൂൾ ആണ് അല്ലെങ്കിൽ തന്മാത്രയാണ് അല്ലെ. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ തന്നിരിക്കുന്നത് മോളിക്യൂൾ ആണെങ്കിൽ അല്ലെങ്കിൽ തന്മാത്രയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ തന്മാത്ര കാണുക. മനസ്സിലായോ? ഇവിടെ തന്നിരിക്കുന്നത് തന്മാത്രയാണ്, അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് തന്മാത്രയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അത് മറ്റ് പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ ഒരുപാട് ഉപകാരം ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ തന്മാത്ര തന്നത് കൊണ്ട് വാട്ടർ അഥവാ ജലം എന്ന് പറയുന്നത് ഒരു തന്മാത്രയാണ്. അതുകൊണ്ട് നമ്മൾ തന്മാത്ര അഥവാ മോളിക്യൂൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ആറ്റം കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന സാധനം ആറ്റമാണോ തന്മാത്രയാണോ എന്ന് ചെക്ക് ചെയ്യാം. ആറ്റമാണോ മോളിക്യൂളാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ മറ്റൊരു കാര്യം മക്കൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത്, ഏത് ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം തന്നെ എന്ത് കാണാൻ ശ്രമിക്കുക, മോൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. മനസ്സിലായല്ലോ? എങ്ങനെയാണ് മോൾ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കൂ, മോൾ ഈസ് ഈക്വൽ ടു അല്ലെ, മലയാളത്തിലും നമ്മൾ മോൾ തന്നെയാണ് പറയാറുള്ളത്. ഇവിടെ 180 നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെ, അത് കറക്റ്റായിട്ട് ഇവിടെ ചെയ്യുക. 180 ഡിവൈഡഡ് ബൈ, ഓക്കെ, ജലത്തിന്റെ മോളിക്കുലർ മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ, എത്രയാണ്? 18 അല്ലെ. തന്നിരിക്കുന്ന മാസിനെ ജലത്തിന്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10 ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്ര കിട്ടി? 10 മോൾ എന്ന് നമുക്ക് 10 മോൾ എന്ന് ഉത്തരം കിട്ടി. മക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, മോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സേഫ് ആണ്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ മോൾ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുക. ഇതാണ് ആദ്യത്തെ ടിപ്സ് നിങ്ങളോട് പറയാനുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ മോൾ കിട്ടി. ഇനി ഞാൻ എഴുതി നോക്കൂ, ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് മോളിക്യൂൾ ആണ്. നോക്കൂ, മോളിക്യൂൾ കണ്ടുപിടിക്കണ, മോളിക്യൂൾ അഥവാ തന്മാത്ര. ഒന്നുമില്ല മക്കളെ, മുകളിൽ തന്നിരിക്കുന്ന മോളിങ് എടുക്കുക 10 അല്ലെ, അതിനെ അവോഗാഡ്രോ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തുത്തരം കിട്ടി മക്കളെ? തന്മാത്ര കിട്ടി. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഫസ്റ്റ് മോള് കണ്ടുപിടിക്കുന്നു, മോള് കണ്ടുപിടിച്ചതിന് ശേഷം ആ മോളിനെ തന്മാത്ര സോറി അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മോളിക്യൂൾസ് അഥവാ തന്മാത്ര കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോ ബി കിട്ടി, അതുപോലെ തന്നെ സി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ, മോള് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ബിയും സിയും നമുക്ക് കിട്ടി അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. രണ്ട് ടിപ്സുകളാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ളത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ, ചോദ്യത്തിനകത്ത് തന്നിരിക്കുന്നത് ആറ്റമാണോ തന്മാത്രയാണോ എന്ന് തിരിച്ചറിയുക. ആറ്റമാണോ മോളിക്യൂളാണോ എന്ന് തിരിച്ചറിയുക. രണ്ടാമതായിട്ട് തന്നിരിക്കുന്നത് മോളിക്യൂൾ ആണെങ്കിൽ ഫസ്റ്റ് എന്ത് തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക? മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. മനസ്സിലായല്ലോ? ഇവിടെ തന്മാത്ര തന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്മാത്ര കണ്ടുപിടിക്കുന്നു. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു? ഫസ്റ്റ് നമ്മൾ മോള് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റൂ.
അതാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ മോള് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്മാത്ര കിട്ടുന്നു, ആറ്റം കിട്ടുന്നു, എല്ലാം സേഫായി. അപ്പൊ മക്കൾ മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കേണ്ട ഒരു കാര്യം, ആദ്യം മോള് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏത് ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും ഫസ്റ്റ് മോള് കണ്ടുപിടിക്കുക, അതിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായല്ലോ? യെസ്. അപ്പം മോളിനെ തന്മാത്രയുടെ എണ്ണ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അവോഗാഡ്രോ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ തന്മാത്രയുടെ എണ്ണം കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് ആറ്റങ്ങളുടെ എണ്ണമാണ്. ആറ്റം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചു പഠിക്കണം, വളരെ ശ്രദ്ധിച്ചു പഠിക്കണം. തന്മാത്രകളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആറ്റങ്ങളുടെ എണ്ണം കാണാൻ വളരെ സിമ്പിളാണ്. ഇത് അവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാ നോക്കൂ, ഈ തന്മാത്രയുടെ എണ്ണം അതേപോലെ എഴുതി താഴോട്ട് വെക്കുക. ഇതാ നോക്കൂ, 10 × 6.022 × 10⁻². പ്രയാസമില്ലല്ലോ. ഈ തന്മാത്രയുടെ എണ്ണം അതേപോലെ നമ്മൾ താഴോട്ട് എഴുതുന്നു, ഇൻടു അറ്റോമിസിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അഥവാ അറ്റോമികത. എങ്ങനെയാ മക്കളെ അറ്റോമികത എന്ന് പറഞ്ഞ് വേർഡ് ചൂണ്ട കേട്ടോ. അറ്റോമികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് H2O ആണ് അല്ലെ. ഈ H2Oന്റെ ഹൈഡ്രജൻ എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്. ഓക്സിജൻ എത്രമുണ്ട്? 1 ഉണ്ട്. അപ്പൊ 2 ഉം 1 ഉം 3. സിമ്പിൾ അല്ലെ. അപ്പോ അറ്റോമികത മനസ്സിലായല്ലോ. യെസ്. അപ്പൊ തന്മാത്രകളുടെ എണ്ണത്തിനെ അറ്റോമികത കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആറ്റങ്ങളുടെ എണ്ണം കിട്ടും. ഓക്കെ, തന്മാത്രയുടെ എണ്ണം എങ്ങനെ കിട്ടും? മോള് കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം ഫസ്റ്റില് മോളാണ്. മോളിൽ നിന്ന് തന്മാത്ര കണ്ടുപിടിക്കുന്നു. തന്മാത്ര ഇൻടു അറ്റോമികത ചെയ്താൽ നമുക്ക് ആറ്റം കിട്ടുന്നു. ഓക്കെ, അറ്റോമികത വളരെ ശ്രദ്ധിച്ചു പഠിക്കണം. അറ്റോമികത വളരെ സിമ്പിളാണ്. ഞാൻ ഇവിടെ പറഞ്ഞു H2O എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജൻ 2 എണ്ണം, ഓക്സിജൻ 1, ടോട്ടൽ 3 അല്ലെ. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഒന്നും, ഇതിപ്പോ കാർബൺ ഡയോക്സൈഡ് നോക്കൂ കുട്ടികളെ, കാർബൺ 1, ഓക്സിജൻ 2 എണ്ണം, ടോട്ടൽ 3. സിമ്പിൾ പരിപാടിയാണ് അറ്റോമികത. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ, അറ്റോമികതരെ എന്ത് തന്മാത്രകളുടെ എണ്ണം അല്ലെങ്കിൽ മോളിക്യൂളിന്റെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ അല്ലെ. ഇവിടെ മോളിക്യൂൾസിന്റെ എണ്ണം അറ്റോമികത കൊണ്ട് ഗുണിക്കുന്നു, ഉത്തരം ആറ്റമായിരിക്കും കിട്ടുക. മനസ്സിലായല്ലോ. അപ്പൊ 3 എണ്ണത്തിന്റെ ഉത്തരം ഞാൻ ഒന്നുകൂടി പറയാണ്. ആറ്റത്തിന്റെ എണ്ണം ഇതാ, നമുക്ക് വേണമെങ്കിൽ ഇതൊന്നുകൂടി ചെറുതാക്കാം. 10 × 3 എത്ര കിട്ടും? 30 × 6.022 × 10⁻². ഓക്കെ, ഇങ്ങനെയാണ് ഉത്തരം കാണുക. അപ്പൊ ഞാൻ എല്ലാത്തിന്റെ ഉത്തരം ഞാനൊന്ന് പറയാം. ഓക്കെ, ഉത്തരം ഞാനൊന്ന് പറയാം. ഫസ്റ്റ് എയുടെ ഉത്തരമായിട്ട് വരുന്നത് 30 × 6.022 × 10⁻³. ഇനി ബിയുടെ ഉത്തരം മോളിക്യൂൾസ് 10 × 6.022 × 10⁻³. ഇനി സിയുടെ ഉത്തരം 10 മോൾ. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഉത്തരം കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടി പറയാണ്, ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ആറ്റമാണോ മോളിക്യൂൾ ആണോ എന്ന് തിരിച്ചറിയാം. ആറ്റമാണോ തന്മാത്രയാണോ എന്ന് തിരിച്ചറിയാം. രണ്ടാമത്തെ ഘട്ടം തന്നെ, ഏത് ചോദ്യത്തിനെയും ആദ്യം നിങ്ങൾ മോള് കണ്ടെത്തുക. മോളാണ് ശരിക്കും നമ്മൾക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള കൃത്യമായ ദിശ നൽകുന്നത്. മോള് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഈ തന്നിരിക്കുന്ന മാസിനെ മോളിക്യുലർ മാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മോള് കിട്ടി. മോള് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, മോളിനെ അവോഗാഡ്രോ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ തന്മാത്രയുടെ എണ്ണം കിട്ടി. ഇനി ആ തന്മാത്രയുടെ എണ്ണത്തിനെ അറ്റോമികത കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടി? ആറ്റവും കിട്ടി കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡയമെൻഷനിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ ഇത് പഠിക്കാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ പോകരുത്. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സാധനത്തിന്റെ അല്ലെങ്കിൽ അവസാനം പറഞ്ഞിരിക്കുന്ന സാധനത്തിന്റെ ഒരു ചെറിയ എന്താണ് ഫോർമുല കൂടി ഞാൻ എഴുതുകയാണ്. ദാ നമ്പർ ഓഫ് ആറ്റം, ആറ്റങ്ങളുടെ എണ്ണം സമം നമ്പർ ഓഫ് മോളിക്യൂൾ അല്ലെ. മലയാളത്തിൽ പറയാം, ആദ്യം ഇംഗ്ലീഷിൽ ഒന്ന് എഴുതിയതിനു ശേഷം മോളിക്യൂൾ ഇൻടു അറ്റോമിസിറ്റി. ഈ ഇക്വേഷൻ ഒരു കാരണവശാലും മറന്നു പോകരുത്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഓക്കെ, നമ്പർ ഓഫ് ആറ്റം, ആറ്റങ്ങളുടെ എണ്ണം സമം നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം ഇൻടു അറ്റോമിസിറ്റി, അറ്റോമികത എന്ന് പറയും കേട്ടോ. ഇതൊന്ന് പഠിച്ചിട്ട് വേദറാണ്ട ഒന്നുമില്ല. തന്മാത്രയുടെ എണ്ണം നേരെ നമ്മൾ എന്തെടുക്കുക, തന്മാത്രയുടെ എണ്ണം നേരെ നമ്മൾ കണ്ടുപിടിച്ച സാധനം നേരെ താഴോട്ട് എടുക്കുക, അതിനെ അറ്റോമികത കൊണ്ട് ഗുണിക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ആറ്റമായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്റർ വളരെ പുഷ്പം പോലെ. ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരാം അല്ലെ, ചിലപ്പോൾ മിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ മിക്സഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. ഏത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഇതേ ഫോർമാറ്റിൽ നമ്മൾ കാണാൻ ശ്രമിക്കുക.
മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ലൈവ് ക്ലാസ്സുകളുമായിട്ട് നമ്മൾ എജു പോർട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് ഒരുപാട് ട്രിക്സുകളും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം, ഇന്ന് തന്നിരിക്കുന്ന ചോദ്യം മക്കൾ ഒരു പ്രാവശ്യം എഴുതുക, അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വിലപ്പെട്ട ഒരു രത്നം. അപ്പോൾ ഈ രത്നത്തിന് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നുപോകരുത്, അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. സോ അടുത്ത ചാപ്റ്ററായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ. Thank you.